ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു വിളിച്ചു റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സ്വാതിയെ വീൽചെയറിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോൾ പിന്നാലെ പോകുകയാണ് ഗോവിന്ദും ലച്ചുവും. കാഞ്ചന പൊട്ടിക്കറങ്ങിയ പ്രഭയെ കെട്ടിപ്പിടിക്കുമ്പോൾ കണ്ണു നിറങ്ങി പ്രഭ പറയുന്നു, ഇത് നമ്മളുടെ മോളുടെ രണ്ടാം ജന്മമാകും കാഞ്ചനെ. അതിനുശേഷം കാണിക്കുന്നത് നോന്നും പറഞ്ഞ ദേഷ്യത്തോടുകൂടി ചാടി എഴുന്നേൽക്കുകയാണ് ചന്ദ്രവർമ്മ. ദക്ഷ കൈയിലേക്ക് പിടിക്കുമ്പോൾ ചന്ദ്രവർമ്മ പറയുന്നു, ഡോണ്ട് ടച്ച് മീ, മാറി നിൽക്ക അങ്ങോട്ട്. അപ്പോ ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ് നിങ്ങൾ ഇവിടെ നിന്നതല്ലേ? ദക്ഷ പറയുന്നു, ദേ വർമ്മ സാർ അല്പം ക്ഷമ കാണിച്ചേ പറ്റൂ. വർമ്മ ചോദിക്കുന്നു, ഞാൻ ക്ഷമിക്കാനോ? സഞ്ജനയുടെ കൈ കാണിച്ചുകൊണ്ട് ദക്ഷ പറയുകയാണ്, ദേ ഇത് കണ്ടോ, ആ പയ്യനെ കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ മോള് ചെയ്തതാ. കയ്യിലെ മുറിവിന്റെ പാട് കണ്ട് ഞെട്ടി സഞ്ജനാന്ന് വിളിക്കുകയാണ് ചന്ദ്രവർമ്മ. സഞ്ജന പറയുന്നു, ഡാഡി കാണാൻ ആഗ്രഹിക്കുന്നത് എന്റെ സന്തോഷമാണെങ്കിൽ സഞ്ജുവിനെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിക്കണം. ഡാഡി അതിന് തയ്യാറല്ലെങ്കിൽ എന്നെ മരണത്തിന് വിടണം. പക്ഷേ ഡാഡിയുടെ ആഗ്രഹത്തിന് ബലിയാടാകാൻ ഞാൻ നിന്ന് തരില്ല. രമേശൻ പറയുന്നു, അല്ല, പഠിക്കുന്ന കാലത്തെ മോൾ ആ പയ്യനെ ഇഷ്ടപ്പെട്ടതാ. അവന്റെ കമ്പനിയുടെ 25% ഷെയർ നമ്മളാ വാങ്ങിയത്. വർമ്മ പറയുന്നു, കൊള്ളാം. പക തീർക്കാൻ വന്നവൾ മകളെ ആ കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടാൻ തയ്യാറാകുന്നു. ദക്ഷ പറയുന്നു, ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന വർമ്മ സാറെന്ന് പറഞ്ഞതാ. ഇവള് കൈത്തണ്ട മുറിച്ചത് കണ്ടിട്ടാ എന്റെ പക മനസ്സിലടക്കി വെച്ച് ഞാൻ ആ വീടിന്റെ പടി കയറിയത്. ഞാൻ എന്തിനാ തിരിച്ചു വന്നേന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർ ഈ ആലോചന രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. അടുത്ത മാസം നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് വരെ അവരറിയിക്കുകയും ചെയ്തു. അതെ, ഞായറാഴ്ച വർമ്മ സാറിനെ വന്നുകണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. എന്ത് തീരുമാനവും വർമ്മ സാറിനെടുക്കാം. ഇനി എനിക്കിത് ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യ. സഞ്ജന പറയുന്നു, ഡാഡിയോടുള്ള സ്നേഹവും ബഹുമാനവും വെച്ച് ഞാനൊന്ന് പറയട്ടെ. സഞ്ജു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ആദ്യമെന്നല്ല ആരുമായി ഞാൻ വിവാഹത്തിന് തയ്യാറാകില്ല. സഞ്ജുവുമായി വീണ്ടും ഒരു റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. നിങ്ങൾ എനിക്ക് സമാധാനം തരാഞ്ഞിട്ടാ. ചന്ദ്രവർമ്മ പറയുന്നു, ആഗ്നേയ ഗ്രൂപ്പ്സിന്റെ നാളത്തെ MD ഒരു ലോക്കൽ ബിസിനസ്സുകാരൻ. വർമ്മക്കിനിയും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഇതിനേക്കാൾ ഭേദം നീ വിവാഹം കഴിക്കാതിരിക്കുന്നതാ. ഇതെല്ലാം കേട്ട് മല്ലികി അകത്തേക്ക് പോകുകയാണ്. വർമ്മ പറയുന്നു, എന്റെ മോൾ ഇത്രയും തരംതാണ് പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഈ സമയം ഒരു ബിസിനസ് മാസികയുമായി അവിടേക്ക് വന്ന മല്ലികി പറയുന്നു, വർമ്മ സാർ ഇതൊന്ന് നോക്കണം, ഇതാണ് സഞ്ജന കണ്ടുപിടിച്ച പയ്യൻ. ഇത് ആരാണെന്ന് കൂടി വർമ്മ സാർ അറിയണം. ആ മാഗസീൻ വാങ്ങിച്ചു നോക്കുകയാണ് വർമ്മ. കവർ പേജിൽ സഞ്ജുവിന്റെ ഫോട്ടോയും ബിസിനസ് ഐക്കൺ ഓഫ് ദ ഇയർ 2024 സഞ്ജയ് പണിക്കറിനും ഉണ്ട്. വിശ്വസിക്കാനാകാതെ വർമ്മ ചോദിക്കുകയാണ്, ഇവനാണോ? സഞ്ജന പറയുന്നു, എസ് ഡാഡി, സഞ്ജയ് പണിക്കർ. ഡാഡിക്ക് ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ട് ഡാഡി പറ. ഒരു ലോക്കൽ ബിസിനസ്സുകാരനെയാണോ ഡാഡിയുടെ മോൾ ആഗ്രഹിക്കുന്നതെന്ന്. വർമ്മ സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ ദക്ഷ പറയുകയാണ്, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച യുവ ബിസിനസ്സുകാരനുള്ള അവാർഡ് അവനായിരുന്നു. വർമ്മ പറയുന്നു, എസ് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്പീശൻ പറയുകയാണ്, വർമ്മ സാറിന്റെ മോൾക്ക് തെറ്റുപറ്റില്ല, ഇവിടെ ഒതുങ്ങിക്കൂടേണ്ടവനല്ല അവൻ. വളരെ സന്തോഷത്തോടുകൂടി സഞ്ജനയുടെ തോളിൽ കൈവച്ച് വർമ്മ പറയുന്നു, ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഡാഡിക്ക് വാശി ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി ഇപ്പൊ ഹാപ്പിയാണ് മോളെ. എന്റെ മോളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഇത് കിട്ട് സന്തോഷത്തോടുകൂടി വർമ്മയെ കെട്ടിപ്പിടിച്ച സഞ്ജന പറയുന്നു, താങ്ക് യു ഡാഡി, ലവ് യു ഡാഡി. ഇത് കണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശന്റെ ഫോണിലേക്ക് വിളിച്ച് വർമ്മ ചോദിക്കുന്നു, ഗംഗാധര പണിക്കരല്ലേ? അതേന്ന് മുത്തശ്ശൻ പറയുമ്പോൾ വർമ്മ പറയുകയാണ്, ഞാൻ സഞ്ജനയുടെ ഡാഡി ചന്ദ്രവർമ്മയാണ്. വിവാഹ മുഹൂർത്തവും ഡേറ്റും കുറിച്ചു എന്ന് വെച്ച് ചടങ്ങുകൾ മാറ്റിവെക്കാൻ പറ്റുമോ? ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് മുത്തശ്ശൻ. വർമ്മ ചോദിക്കുന്നു, പണിക്കര് കേൾക്കുന്നുണ്ടോ? മുത്തശ്ശൻ പറയുന്നു, ഉണ്ട്, പറഞ്ഞോളൂ. എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് മനസ്സിലായില്ല. വർമ്മ പറയുന്നു, എന്റെ ഒരേ ഒരു മോള, അതുകൊണ്ട് തന്നെ ഒരു എൻഗേജ്മെന്റ് നടത്തണം. കുട്ടികളുടെ ജാതക പ്രകാരം ബുധനാഴ്ച വിവാഹ നിശ്ചയത്തിന് നല്ലൊരു സമയം കാണുന്നുണ്ട്. അന്ന് എൻഗേജ്മെന്റ് നടത്തുന്നതിൽ പണിക്കർക്ക് അസൗകര്യം ഒന്നും ഇല്ലല്ലോ. മുത്തശ്ശൻ പറയുന്നു, എനിക്കൊന്ന് ആലോചിച്ചേ പറയാൻ നോക്കൂ, ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. വർമ്മ പറയുന്നു, പണിക്കർ ആലോചിച്ചോളൂ, വിവാഹ നിശ്ചയവുമായി ഞാൻ മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ വർമ്മ ഫോൺ കട്ട് ചെയ്യുമ്പോൾ മുത്തശ്ശൻ മനസ്സിൽ പറയുകയാണ്, മുഹൂർത്തം കുറിച്ചിട്ടാണോ വിവാഹ നിശ്ചയം നടത്തുന്നത്? തുടർന്ന് അരികിലേക്ക് വന്ന സഞ്ജനയോട് വർമ്മ പറയുന്നു, മോൾ ആഗ്രഹിച്ചതുപോലെ ഡാഡി എൻഗേജ്മെന്റ് നടത്താൻ പോകുക. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി വർമ്മയെ കെട്ടിപ്പിടിച്ച സഞ്ജന പറയുന്നു, താങ്ക് യു ഡാഡി. വർമ്മ പറയുന്നു, എടോ നമ്പീശ, ഞാനൊരു VC അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പീശൻ പറയുകയാണ്, വർമ്മ സാർ വന്നാ മതി, നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കാം. വർമ്മയും നമ്പീശനും അവിടെ ഒന്ന് പോകുമ്പോൾ ദക്ഷ ചോദിക്കുന്നു, അല്ല എൻഗേജ്മെന്റിന്റെ എന്ത് കാര്യമാ ഉള്ളത്? സഞ്ജന പറയുന്നു, അത് വേണം മമ്മി, ഞാൻ അതിൽ കാണുന്നത് റിംഗ് എക്സ്ചേഞ്ച്. എന്റെ പേരെഴുതിയ മോതിരം സഞ്ജുവിന്റെ വിരലിൽ എനിക്ക് ഇടണം, അതെപ്പോഴും സഞ്ജുവിന്റെ കൈവിരലിൽ കിടക്കണം. ഇത് കേട്ട് പുഞ്ചിരിച്ച് സഞ്ജനയെ ചേർത്ത് പിടിച്ച് ദക്ഷ പറയുന്നു, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മമ്മിക്ക് മനസ്സിലായി. അങ്ങനെ ദക്ഷ സഞ്ജനയുടെ നെറുകയിൽ ചുംബിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും ദിനേശനും രാജുവും കാവേരിയും എല്ലാം ഹോളിൽ നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് വരികയാണ് സഞ്ജുവും മുത്തശ്ശനും. കവിത അവിടേക്ക് വരുമ്പോൾ മുത്തശ്ശൻ പറയുന്നു, എടാ രാജു, നീ ചെന്ന് ശ്രീദേവി ഒന്ന് വിളിക്ക. രാജു ശ്രീദേവിയെ വിളിക്കാനായി പോകുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുന്ന ആ മുത്തശ്ശന്റെ അരികിലേക്ക് ഇരുന്ന് സഞ്ജു ചോദിക്കുന്നു, എന്താ മുത്തശ്ശ, മുഖം വല്ലാതിരിക്കുന്നല്ലോ. എന്താ? മുത്തശ്ശൻ പറയുന്നു, ദാ ഇവരോട് ചോദിക്ക്, ഇവള്
പറഞ്ഞു തരും. ഇവിടെ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനല്ലേ ഇപ്പൊ ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ സമയം അവിടേക്ക് വരികയാണ് ശ്രീദേവിയും രാജുവും. കവിത ചോദിക്കുന്നു, അച്ഛൻ എന്നു മുതല മുള്ളും മുനയും വെച്ച് സംസാരിക്കാൻ തുടങ്ങിയത്? മുത്തച്ഛൻ പറയുന്നു, മക്കൾ തന്നെ അച്ഛന്റെ വഴിയിൽ മുള്ളു വിതറിയാൽ പ്രതികരിച്ചു പോകുന്നതിൽ എന്താ തെറ്റ്? മക്കളാണെങ്കിൽ പോലും തല്ലിയാൽ വേദനയുണ്ടാകും. ശ്രീദേവി ചോദിക്കുന്നു, എന്താ അച്ഛാ വിളിച്ചത്? മുത്തച്ഛൻ പറയുന്നു, സഞ്ജനയുടെ അച്ഛൻ ചന്ദ്രവർമ്മ എന്നെ വിളിച്ചിരുന്നു. അയാള് നാട്ടിലെത്തിയോന്ന് സഞ്ജു ചോദിക്കുമ്പോൾ മുത്തച്ഛൻ പറയുകയാണ്, അതെ മോനെ, എൻഗേജ്മെന്റ് നടത്തണമെന്ന ചന്ദ്രവർമ്മയുടെ ആവശ്യം. അയാൾ തന്നെ തീയതിയും കുറിച്ചു, ബുധനാഴ്ച. ഇത് കിട്ടി സഞ്ജു പറയുന്നു, ഇല്ല മുത്തശ്ശ, നിങ്ങളാരും ഇതിന് സമ്മതിച്ചു കൊടുക്കരുത്. മുത്തച്ഛൻ ഇതിന് സമ്മതം പറഞ്ഞാൽ ചടങ്ങിന് ഞാൻ ഉണ്ടാകില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ കവിത പറയുകയാണ്, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എൻഗേജ്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് എങ്ങനെ പറയും? സഞ്ജു ചോദിക്കുന്നു, കല്യാണം തന്നെ നടക്കുമെന്ന് അപ്പച്ചിക്ക് എന്തുറപ്പാ ഉള്ളത്? കവിത പറയുകയാണ്, ദേ മോൻ പറഞ്ഞത് ശ്രീദേവി കേട്ടല്ലോ. ഇതൊക്കെ മുൻകൂട്ടി കണ്ട ചന്ദ്രവർമ്മ വന്നതും എൻഗേജ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടതും. കല്യാണ മുഹൂർത്തം കുറിക്കാൻ കൂടെ നിന്നിട്ടെ അച്ഛനും ശ്രീദേവിക്കും ഇതിനെന്തുത്തരമാ പറയാനുള്ളത്? ശ്രീദേവി പറയുന്നു, സഞ്ജു നീ ഒന്നും എതിർത്തു പറയരുത്. അവർക്ക് എൻഗേജ്മെന്റ് വേണമെങ്കിൽ നമ്മളായി അത് വേണ്ടെന്ന് പറയാനാകില്ല. കല്യാണം തമാശയല്ല, പെൺകുട്ടർക്ക് അച്ഛനാ വാക്കു കൊടുത്തത്. അച്ഛൻ തല കുനിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. കവിത പറയുന്നു, സഞ്ജു എന്ത് മനസ്സിൽ കണ്ടാ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവരുടെ മകളുടെ കല്യാണത്തിനെ പറ്റിയിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണില്ലേ? ദിനേശൻ പറയുകയാണ്, കേട്ടിട്ട് ഇതൊക്കെ കവിതയുടെ സ്വപ്നം പോലെ ഉണ്ടല്ലോ. ദേഷ്യത്തോടുകൂടി കവിത പറയുന്നു, ഈ കല്യാണം ഏതു വിധത്തിലും മുടക്കാനാണല്ലോ താൻ ശ്രമിക്കുന്നത്. ഈ സഞ്ജുവിനെ വഴിതെറ്റിക്കുന്നത് ദിനേശൻ തന്നെയാ. കാവേരി പറയുന്നു, ദിനേശേട്ടനൊന്നും മിണ്ടാതിരിക്കെ. മുത്തശ്ശി പറയുകയാണ്, ഞങ്ങൾ ഈ വിവാഹം നടക്കാനാ ആഗ്രഹിക്കുന്നത്. ദിനേശൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇത് കേട്ട് ദിനേശൻ പറയുന്നു, അയ്യോ ഞാൻ ഇനി ഒന്നും പറയുന്നില്ലേ. സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ച മുത്തശ്ശി പറയുന്നു, മോനെ നിന്റെ ഭാര്യയായി ഈ വീട്ടിൽ വരേണ്ട പെണ്ണ് സഞ്ജനയാ. അത് ദൈവനിശ്ചയമാ. ഇനി ഒന്നിൽ നിന്നും ഒഴുകി മാറാൻ നിനക്ക് പറ്റില്ല മോനെ. ആ കുടുംബത്തോടുള്ള നിന്റെ ദേഷ്യവും വെറുപ്പും നീ അവസാനിപ്പിച്ചേ പറ്റൂ. അവര് നമ്മുടെ ബന്ധുക്കളാകാൻ പോകുന്നവരാ. മുത്തശ്ശൻ ചോദിക്കുന്നു, മുത്തശ്ശൻ ചന്ദ്രവർമ്മയെ വിളിച്ച് സമ്മതം പറയട്ടെ മോനെ. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി സഞ്ജു അവിടെ വന്ന് പോകുമ്പോൾ ശ്രീദേവി പറയുന്നു, അച്ഛൻ അവരെ വിളിച്ച് സമ്മതം അറിയിക്ക്. ഇനിയും ഇരു മനസ്സുമായി അവൻ നിൽക്കാൻ പാടില്ല. അങ്ങനെ പൊട്ടിക്കരങ്ങിയ ശ്രീദേവി അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി അകത്തേക്ക് പോകുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. കവിത പറയുന്നു, അതെ ദിനേശൻ കേട്ടല്ലോ. എടി നിന്റെ ഭർത്താവിനെ നിലക്ക് നിർത്തിയില്ലെങ്കിലേ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നീ ആയിരിക്കും. കാവേരി പറയുന്നു, ഒന്നിനും പോകരുതെന്ന് ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? കവിത പറയുന്നു, നീ കളിക്കുന്നത് ദക്ഷയോടാ ദിനേശ. അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും. അതിന് വലിയ കാലതാമസമൊന്നുമില്ല. അങ്ങനെ കവിത എവിടെ നിന്ന് പോകുമ്പോൾ രാജു പറയുന്നു, കവിതാപ്പിച്ചയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോകുവോ അങ്ങളെ? അപ്പോൾ ദിനേശൻ ചോദിക്കുകയാണ്, അവൾ എവിടെ പോകാനാടാ? ഗൗതം ഇങ്ങോട്ട് വരും. രണ്ട് വിഷപ്പാമ്പുകളെ വീട്ടിൽ വെച്ചാ ഇനി നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. പക്ഷേ അതൊക്കെ കവിതയുടെ സ്വപ്നങ്ങളിൽ മാത്രമാ. കാവേരി പറയുന്നു, നമ്മളിപ്പോ അഭിപ്രായം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. അച്ഛനും അമ്മയും ശ്രീദേവി എടുത്തിയും നമ്മളെ ശത്രുക്കളായി കാണരുത്. ദിനേശൻ പറയുന്നു, ഈ വിവാഹം നടക്കില്ല കാവേരി. അമ്മ അത് നടത്തിക്കില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീകുട്ടി അവളെ എഴുന്നേൽപ്പിച്ചിരിക്കും. നമ്മൾ ഒന്നും ചെയ്യണ്ട, കളികൾ കണ്ടു നിന്നാൽ മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് ഭദ്രത്ത് മനയാണ്. ലച്ചു ചേച്ചി എന്ന് വിളിച്ച് ജാനുകുട്ടി ലച്ചുവിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. ലച്ചു സന്തോഷത്തോടു കൂടി ചോദിക്കുന്നു, ആരാ ഇത്? ജാനുകുട്ടിയോ? മോളെന്താ ഇവിടെ? ജാനുകുട്ടി പറയുന്നു, അമ്മയ്ക്ക് മനയിലല്ലേ ജോലി. ലച്ചു ചേച്ചിക്ക് അത് അറിയില്ലായിരുന്നു. ഇല്ലാന്ന് ലച്ചു പറയുമ്പോൾ ജാനുകുട്ടി പറയുകയാണ്, അമ്മയാ പറഞ്ഞത് ലച്ചു ചേച്ചി ഇവിടെ ഉണ്ടെന്ന്. ഞാൻ എവിടെയൊക്കെ നോക്കിയെന്ന് അറിയുമോ? ലച്ചു ചോദിക്കുന്നു, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയോ? ജാനുകുട്ടി പറയുകയാണ്, ലച്ചു ചേച്ചി പേന തന്നാൽ നല്ല മാർക്ക് കിട്ടാതെ പോകുമോ? ഞാനിപ്പോ പ്ലസ് വണ്ണിനാ. പുഞ്ചിരിച്ച ലച്ചു പറയുന്നു, മിടുക്കി നല്ല മാർക്ക് കിട്ടിയതേ, നീ നന്നായി പഠിച്ചിട്ടാ. ജാനുകുട്ടി ചോദിക്കുന്നു, പിന്നെ ലച്ചു ചേച്ചിയുടെ ആരെ ഇവിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നത്? ലച്ചു ചേച്ചിയുടെ ഭർത്താവിന്റെ ബന്ധുവാണോ? അമ്മ അങ്ങനെയാ പറഞ്ഞത്. അതെന്ന് ലച്ചു പറയുമ്പോൾ ജാനുകുട്ടി പറയുകയാണ്, ആ ചേച്ചിയുടെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതായി അമ്മ പറഞ്ഞു. ചേച്ചി വിഷമിക്കണ്ട, ഇവിടെ അടുത്തൊരു ശിവന്റെ അമ്പലമുണ്ട്. വരുന്ന തിങ്കളാഴ്ച രാത്രി അവിടെ പോയി ശിവാഗ്നി എടുത്താൽ ആഗ്രഹിച്ച കാര്യം എന്തോ അത് സാധിക്കും. പക്ഷേ അതത്ര നിസ്സാര കാര്യമല്ല. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പോ എനിക്ക് ചെയ്യാലോ ജാനി എന്ന് ലച്ചു ചോദിക്കുമ്പോൾ ജാനിക്കുട്ടി പറയുകയാണ്, ചെയ്യാം. പക്ഷേ ഒരുപാട് അപകടം പിടിച്ച പൂജയാണത്. മൺകലം തലയിൽ വെച്ച് അതിൽ തീ കത്തിച്ച് വേണം നടക്കാൻ. ഓം നമശിവായ നുരുവിട്ട് മൺകലത്തിലെ തീ കാട്ടിനുള്ളിലെ ശിവലിംഗത്തിന് മുന്നിൽ വെച്ചാൽ പാത്രത്തിൽ കൊണ്ടുപോയി ഇടണം. ആരും കൂട്ടിനുണ്ടാകാൻ പാടില്ലെന്നാ കേൾക്കുന്നത്. നടക്കുന്ന വഴിയിൽ ഉഗ്ര വിഷമുള്ള കരിനാഗങ്ങളുണ്ട്. പോയാൽ ജീവനോട് തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പില്ല. ഇത് കേട്ട് ലച്ചു ആലോചിച്ച് കേൾക്കുമ്പോൾ ജാനുകുട്ടി പറയുകയാണ്, പിന്നെ ഈ മനയിലെ സുഭദ്ര തമ്പുരാട്ടി അവരുടെ മകനെ രക്ഷിക്കാൻ ഇതുപോലെ അഖണ്ഡ ജ്യോതിയെടുത്ത് കാട്ടിലേക്ക് പോയി, പിന്നെ തിരിച്ചു വന്നില്ല. വിഷം തീണ്ടിയാ മരിച്ചതെന്നും അതല്ല മൺകുടത്തിലെ അഗ്നി പടർന്നാ മരിച്ചതെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ മകൻ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതുകൊണ്ടാ ആരും അങ്ങനെ ഒരു പരീക്ഷണത്തിന് പോകാത്തത്. ഈ സമയം കുറച്ചപ്പുറത്തായി വന്ന ഗോവിന്ദ് അവരെ ശ്രദ്ധിക്കുകയാണ്. അരികിലേക്ക് വന്ന ഗോവിന്ദ് ചോദിക്കുന്നു,
ചിരിക്കുന്നോ? എന്തു നുണക്കഥയാ കാന്താരി ലച്ചുവിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്? ലച്ചുവിന്റെ മുഖം കണ്ടാലറിയാം പേടിച്ചാ നിൽക്കുന്നതെന്ന്. ജാനിക്കുട്ടി പറയുന്നു, കൊച്ചു തിരുമേനി ഒന്ന് പോയെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് പേടിക്കുന്ന ആളൊന്നും അല്ല ലച്ചു ചേച്ചി. ഗോവിന്ദ് ചോദിക്കുന്നു, അപ്പോ നിനക്ക് ലച്ചുവിനെ നേരത്തെ അറിയോ? ജാനിക്കുട്ടി ചോദിക്കുന്നു, ഞങ്ങൾ പെരുവണ്ണാപുരത്തുകാരാണെന്ന് കൊച്ചു തിരുമേനി മറന്നു. എന്നാ പിന്നെ ഞാനില്ലേ, നാട്ടുകാർ തമ്മിൽ എന്താന്ന് വെച്ച് ആയിക്കോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ഗോവിന്ദ്. ലച്ചു ചോദിക്കുന്നു, അയാളെ ജാനിക്കുട്ടി എന്തിനാ കൊച്ചു തിരുമേനി എന്ന് വിളിച്ചത്? അയാൾ ഇവിടുത്തെ ജോലിക്കാരനല്ലേ? ജാനിക്കുട്ടി ചോദിക്കുന്നു, ലച്ചു ചേച്ചി എന്തായി പറയുന്നത്? കൊച്ചു തിരുമേനി ജോലിക്കാരനോ? മൂസ് തിരുമേനിയുടെ കൊച്ചുമോനാത്? ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ ലച്ചു ചോദിക്കുകയാണ്, സത്യമാണോ ജാനിക്കുട്ടി പറയുന്നത്? ജാനിക്കുട്ടി പറയുന്നു, ആയുർവേദ ഡോക്ടർ കൂടിയാ കൊച്ചു തിരുമേനി, പഠിപ്പ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ആരും ലച്ചു ചേച്ചിയോട് വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ? ലച്ചു പറയുന്നു, ഇല്ല, ഇവിടെ എല്ലാവരും ഗോവിന്ദ് എന്നാ വിളിക്കാറ്. അയ്യോ, ഞാൻ ആളറിയാതെയാണല്ലോ തെറ്റിദ്ധരിച്ചത്. ഈ സമയം അമ്മ ജാനി എന്ന് വിളിക്കുന്നത് കേട്ട് ജാനിക്കുട്ടി പറയുകയാണ്, അതെ അമ്മ പോകാൻ ഇറങ്ങി, ഞാൻ പോട്ടെ, നാളെ കാണാം. ശരി മോളെ എന്ന് ലച്ചു പറയുമ്പോൾ ജാനിക്കുട്ടി അവിടെ നിന്ന് പോകുകയാണ്. ലച്ചു മനസ്സിൽ പറയുന്നു, എന്റെ ചേച്ചിക്ക് വേണ്ടി എനിക്ക് അഖണ്ഡ ജ്യോതി എടുക്കണം. അതിനുശേഷം കാണിക്കുന്നത് മനയില് പൂജയും പ്രാർത്ഥനയും ഒക്കെ നടക്കുകയാണ്. ലച്ചുവും അവിടേക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണു തുറന്ന ഗോവിന്ദ് ഇടയ്ക്ക് ലച്ചുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം ചികിത്സാ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയാണ് സ്വാതി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.